ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയായി മാറിയിരിക്കുന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകളാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് ലൈവിലൂടെ ഇതുവരെ രംഗത്തില്ലാത്ത കുറെ പേരുടെ പേരുകൾ സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഈ വെളിപ്പെടുത്തലുകളിൽ എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ? അതോ ഇതെല്ലാം ഒരു രാഷ്ട്രീയ നീക്കമാണോ? സ്വപ്നയുടെ പിന്നിൽ ആരെല്ലാം? ഇതെല്ലാം സ്വപ്നയെ കൊണ്ട് ആരെങ്കിലും ചെയ്യിക്കുന്നതാവോ? ഇതിനെല്ലാം എങ്ങനെയായിരിക്കും ജനങ്ങൾ നോക്കിക്കാണുന്ന? ഇതെല്ലാം നമുക്ക് അവരോട് ചോദിച്ചറിയാം. സംഭവം എന്ന് പറയുന്നത്, ഇത് എൻ്റെ രാഷ്ട്രീയപരമായിട്ടൊരു നീക്കമെന്ന നിലയ്ക്ക് ഗോവിന്ദൻ ജിക്ക് വേണ്ടിയിട്ട് യാത്ര നടത്തിയല്ലേ. അദ്ദേഹം യാത്ര തീരുന്ന മുറയ്ക്ക് പിണറായിക്ക് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവാം എന്നുള്ള ഒരു ചിന്തയിലാണ് അദ്ദേഹം യാത്ര നടത്തുന്നതെന്നൊരു പ്രചാരമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു പണി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് ഒരു സംശയിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇതെല്ലാം ഒരു പൊളിറ്റിക്കൽ ഗെയിമാണ്. ഇതിൽ നമ്മൾ കാണേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഗോവിന്ദനെതിരായിട്ടും പിണറായിക്കെതിരായിട്ടും എന്നുള്ളത് സെപ്പറേഷൻ അല്ല, രണ്ടും കൂടെ ചേർത്ത് വായിക്കണ്ട, രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ടു പേരും തന്നെ പരസ്പരം സർവൈവലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സുപ്രമസിക്ക് വേണ്ടിയിട്ടോ ഉള്ളൊരു ഫൈറ്റ് ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള കോൺസ്പിറസി വേറൊരു ആംഗിളിൽ കാണാൻ പറ്റും. ഇതിൽ പണ്ട് സരിതാനായരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. സ്വപ്നനായരുടെ ഐസു രാഷ്ട്രീയ തന്ത്രം തന്നെയാണിത്. അല്ലെങ്കിൽ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പൊട്ടിക്കത്തില്ലല്ലോ. അതെ അതെ, അതൊന്നും ചാൻസ് ഉണ്ട്. പാർട്ടിക്കാരെന്ന് വെച്ചാൽ സ്വപ്നയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതിനെ നമ്മൾ പണ്ട് സരിതയെ LDF ഉപയോഗിച്ചില്ലേ എന്നതുപോലെ അതിനൊരു ബദലായിട്ട് സ്വപ്നയെ UDF ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയത്തില്ല. ചാൻസ് ഉണ്ട്. അന്ന് സരിത ഉപയോഗിക്കാമെങ്കിൽ അവർ UDFന് സ്വപ്നയെ ഉപയോഗിക്കാമല്ലോ. അതിന് എനിക്ക് പുള്ളിയെക്കുറിച്ച് നല്ല അഭിപ്രായമുള്ളൂ. അത് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ഇത്രയും നല്ലൊരു, എന്താ പറയുക, ഒരു നല്ലൊരു മനുഷ്യനാണ്. അതിലൊന്നും ഒരു എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ വെറും രാഷ്ട്രീയ പകപോക്കലാവേ ഉള്ളൂ. പക്ഷേ ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്നത് നമുക്ക് വളരെ റെസ്പെക്റ്റുള്ള ഒരു വ്യക്തിത്വമാണ്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ആറ് ഇതുവരെയും ഒരു അലിഗേഷനും വരാതെ ഇപ്പോൾ സുപ്രഭാതത്തിൽ ഒരു അലിഗേഷൻ കൊണ്ടുവരാമെന്ന് പറയുന്നതിൽ യോജിപ്പുമില്ല കേട്ടോ. ഗോവിന്ദൻ മാഷിനെ കുറിച്ച് ബാക്കിയുള്ളതാണ് നമുക്ക് പിന്നെ ആൾക്കാർക്ക് പറഞ്ഞു പറയും. ഇതിപ്പം പാർട്ടി സെക്രട്ടറി ആയെന്നുള്ള ഒറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ മുമ്പ് അല്പകാലം മന്ത്രിയായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടിട്ട് ഒരാളെക്കുറിച്ച് അങ്ങനെ പറയാമെന്ന് പറയുമ്പോൾ അതിലെന്തോ രാഷ്ട്രീയ ഉണ്ട്. രാഷ്ട്രീയ തന്ത്രം അല്ലെങ്കിൽ രാഷ്ട്രീയ പകപോക്കലാണത് ആ ഗോവിന്ദൻ മാഷെക്കുറിച്ച്. വന ചാൻസ് ഉണ്ട്. കാരണം ഗോവിന്ദൻ മാഷെന്ന് പറയുന്നത് നമ്മളൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന, നമുക്കൊക്കെ ഇഷ്ടമല്ല. ഞാൻ പക്ഷേ രാഷ്ട്രീയക്കാരനല്ല എങ്കിലും ഞാൻ പറയണ്, അങ്ങനെയുള്ളവരൊക്കെയാണ് വരേണ്ടത്. പൊതുരംഗത്തേക്ക് വന്ന് പൊതുരംഗ സെർവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും വരണം. ഈ രാഷ്ട്രീയപരമായിട്ട് എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടല്ലേ, രാഷ്ട്രീയമായിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നാണ്. അറിയാമല്ലോ എന്താ ഉദ്ദേശിച്ചത്. കറപ്ഷനും മറ്റുള്ള അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത വെറും പൊതുജന സേവനം മാത്രം ഉദ്ദേശിക്കുന്ന വ്യക്തിത്വങ്ങളിലൊന്നാണ് ഗോവിന്ദൻ മാഷ്. അതേപോലെ തന്നെ വേറൊരു മന്ത്രിയുണ്ട്, ഇപ്പോഴും കുടിലിൽ കിടക്കുന്നൊരു മന്ത്രിയുടെ പേര് ഞാൻ പറയാൻ നിങ്ങൾക്കൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ഉള്ളവരെ നമ്മൾ എല്ലാ അർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യണമുണ്ട് അല്ലേ. രാഷ്ട്രീയം ഇതാണ്, രാഷ്ട്രീയത്തിൻ്റെ ഇതിലാണ് പോകുന്നത്. അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കുറച്ചൊക്കെ വാസ്തവമുണ്ട് ഇതിനകത്ത്. ഈ പറയുന്ന പോലെ ഓരോരുത്തരെ രാഷ്ട്രീയപരമായിട്ട് അവരെ കൊണ്ട് ഉപയോഗിക്കുന്നതായിരിക്കാം. ഇത് ഇത് ഒരു എന്ത് കളിയാണെന്നുള്ള ഒരു പിടിയും കിട്ടുന്നില്ല. സത്യം പറയാത് ഓരോ ദിവസവും ഓരോരുത്തരുടെ പേര് പറയും. ഈ വിജേഷ് പിള്ളയെ ആരാണെന്ന് ആർക്കും അറിവില്ല. നമ്മളൊക്കെ ജീവിതത്തിൽ ഇവിടെ ഇത്രയും രാഷ്ട്രീയത്തിലേക്ക് പ്രവർത്തിച്ചിട്ട് അയാളെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് ആരാണെന്ന് ഇപ്പോഴും അറിയത്തില്ല. നിങ്ങളൊക്കെ വേണം പറഞ്ഞ് മനസ്സാക്കി തരാൻ അയാളാരാണെന്ന്. ഇങ്ങനെ പലരുടെയും പേരുകൾ പറയുന്ന ആളാ, ഞങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ പേര് പറയാനും കേട്ടേ പറ്റൂ. ഇല്ല, ഒന്നും വ്യക്തമാവുന്നില്ല. ഒരുപാട് ദുരൂഹതയുള്ളൊരു ഒരു വിഷയമാണ് അത് സ്വപ്ന സുരേഷ് ചെയ്യുന്നത് ഇവിടെ. ഒന്നാം പ്രതിയാണ്, പക്ഷേ ED-ന്നുമല്ല, അവർ ജാമ്യത്തിൽ നിൽക്കുകയല്ലേ. അപ്പോൾ അവരുടെ പേരിൽ പ്രത്യക്ഷത്തിൽ ഇവർ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള പാർട്ടികളാണല്ലോ അവരകത്താക്കേണ്ടത്. ഇപ്പോൾ പിണറായി വിജയനെയാണ് അവർ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അപ്പോൾ പിണറായി വിജയനെ ഒരു മാനനഷ്ട കേസിനോ ഒരു ഫാമിലിക്കോ കമലയ്ക്കോ പിന്നെ മകൾക്കോ ഒക്കെ വേണ്ടി ഒരു മാനനഷ്ട കേസ് കൊടുത്ത അകത്തായിക്കൂടെ എന്താ അവർ ചെയ്യാത്ത? അതാണ് എല്ലാ ദുരൂഹത. ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല. ഇതെല്ലാം ഒരു പുക മറയത്ത് നടക്കുന്ന കേസുകളായത് മൊത്തം. രാഷ്ട്രീയം നീക്കുകയാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ അതുമുണ്ട്. രണ്ടാമത് ഈ സ്വപ്ന സുരേഷിന് പ്രബലമായ എന്തോ ഒരു പിൻബലമുണ്ട്. അത് ആരുടെ ഭാഗത്തു നിന്നാണെന്ന് അറിഞ്ഞുകൂടാ. ഈ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങൾ പറയാൻ നമ്മൾ ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാരണം
ഒരു കാര്യം വ്യക്തമായിട്ട് പറയാൻ കഴിയും. സി എം രവീന്ദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ അയാളെയൊക്കെ പിടിച്ചകത്തിടേണ്ട കാര്യം, ഉടൻ തന്നെ പിടിച്ചകത്തിടേണ്ടിയാണ്. അയാളെ രണ്ട് ദിവസം മൂന്ന് ദിവസം ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അയാളെങ്കിൽ പറഞ്ഞു വിട്ടിയത്. അയാളെയും ഈ ശിവശങ്കറിനെ ഇവരെയെല്ലാം പിടിച്ച് അകത്തിട്ടിട്ട് ക്രൈം കേസ് ചുമത്തി ഇവരെയൊക്കെ ശിക്ഷിക്കേണ്ടി എന്നാണ് മെയിൻ ആൾക്കാരാണ് അവർ രണ്ടുപേരും. ഈ എനിക്ക് നേരിട്ട് അറിയാവുന്ന കേസുകളാണ് ഈ സി എം രവീന്ദ്രനൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിലൊരു വസ്തുതയില്ല, ഇതെല്ലാം ബോധപൂർവമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയല്ല, അതെല്ലാം ബോധപൂർവമായിട്ടുള്ള ഇതാണ്. സ്വപ്ന ഒരുക്കെ പറയും മറ്റൊൻ്റെ അടുത്ത് ഒരുക്കെ പറയും ഇപ്പുറത്താണെന്നുള്ളത്, ഇതെല്ലാം ശരിക്കും ഒരു എന്താ പറയുക അടിസ്ഥാനപരമായി വസ്തുതയ്ക്ക് നിരക്കാതാണ്. യാഥാർത്ഥ്യമായി യാതൊരു പൊരുത്തമില്ല. ആ അത് തന്നെ, യാതൊരു യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ല. അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരിക്കലും അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് ചാടി എന്തിനായി ആൾ ഇങ്ങളെപ്പോലത്തെ മീഡിയാസാണ് ഇത് ഉയർത്തിക്കൊണ്ടിരുന്നത്, പ്രശ്നമാക്കുന്നത് മീഡിയാസിനാണ് പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ. എന്ത് പ്രശ്നമാണ് സ്വപ്ന ഇവിടെ ഇവിടെ സാധാരണക്കാരൻ്റെ അരിയെ പറ്റി പറയാതെ എന്താ അരിൻ്റെ വില വർദ്ധ പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചാൽ എന്താ പറയാതെ നിത്യജീവിതം ദുരിതമായി കൊണ്ടിരിക്കുന്ന ന്യായങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനെതിരായിട്ട് പറയാണ്ട് ഇങ്ങളീ ഒരു സ്വപ്നേൻ്റെ പിന്നാലെ പറയുന്ന ഇതിനോട് ഒരു സാധാരണക്കാരൻ നിലക്ക് എനിക്ക് വിയോജിപ്പുണ്ട്.